നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മരണം ഉണ്ടായിരിക്കുന്നു. അത്യന്തം അപകടകരമായ റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവിന് ജീവൻ നഷ്ടമായി. ബീച്ച് റോഡിൽ അപകടകരമായ രീതിയിൽ കാർ ചേസിംഗ് വീഡിയോ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ വടകര സ്വദേശിയായ 20-കാരനാണ് ജീവൻ നഷ്ടമായത്. വടകര കടമേരി സ്വദേശി ആൽവിൻ ടീക്കിയാണ് മരിച്ചത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. അതിനിടെ കൂട്ടത്തിലുള്ള കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടമുണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൽവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ കമ്പനിക്കായി ഡിഫൻഡർ ബെൻസ് കാറുകളുടെ ചേസിംഗ് വീഡിയോ റോഡിന് നടുവിൽ നിന്ന് ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. അതിവേഗത്തിലെത്തിയ ഡിഫൻഡർ കാർ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്നവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 11:30 മരിച്ചു. മൃതദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രി മോർച്ചറിയിലായിരുന്നു. മുമ്പ് ജോലി ചെയ്തിരുന്ന കമ്പനിക്കായി സൗഹൃദത്തിന്റെ പേരിലാണ് ആൽവിൻ വീഡിയോ ചിത്രീകരിച്ചത്. അശ്രദ്ധമായ ഡ്രൈവിംഗ്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പുകൾ ചേർത്ത് വാഹനം ഓടിച്ചയാൾക്കെതിരെ വെള്ളയിൽ പോലീസ് കേസെടുത്തു. കമ്പനി പ്രതിനിധിയാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. കാറുകൾ കസ്റ്റഡിയിലെടുത്തു. സിനിമാറ്റോഗ്രാഫർ കൂടിയായ ആൽവിൻ മുമ്പും വാഹനങ്ങളുടെ ചേസിംഗ് റീൽസുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ഗൾഫിലായിരുന്ന ആൽവിൻ ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. 2 വർഷം മുമ്പ് ആൽവിന് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. 6 മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായാണ് നാട്ടിലെത്തിയത്. ബീച്ച് റോഡിൽ വാഹന തിരക്ക് കുറവുള്ള രാവിലെ ഇത്തരത്തിൽ വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരണം നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. റീൽസ് എടുക്കുന്നതിനിടെ യുവാവ് അപകടത്തിൽ മരിക്കാനിടയായ സംഭവത്തിൽ കാറുകൾ അമിത വേഗത്തിൽ കുതിക്കുകയായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് ആൽവിനും സംഘവും വെള്ളയിൽ സ്റ്റേഷന് മുൻവശത്ത് റോഡിലെത്തിയത്. ആൽവിനെ സ്റ്റേഷന് മുന്നിൽ ഇറക്കിയ ശേഷം കാറുകൾ മുന്നോട്ട് പോയി തിരിഞ്ഞു വരികയായിരുന്നു. അപ്പോഴേക്കും ആൽവിൻ റോഡിന്റെ മധ്യത്തിൽ നിന്ന് വീഡിയോ ചിത്രീകരണം തുടങ്ങി. അതിവേഗത്തിൽ കുതിച്ചു വരുന്ന കാറുകൾക്ക് നിയന്ത്രണം വിട്ടെന്ന് തോന്നിയ ആൽവിൻ പരിഭ്രാന്തനായി റോഡരികിലേക്ക് മാറിയെങ്കിലും ഒരു കാർ ഇടിച്ചു. തെറിച്ചുയർന്ന ആൽവിൻ റോഡിൽ തലയടിച്ച് വീണു. നട്ടലിനും പരിക്കേറ്റു. കാറുകളിൽ ഉണ്ടായിരുന്നവർ ഉടൻ ആൽവിനെ എടുത്ത് കാറിൽ കയറ്റി കൊണ്ടുപോയി. സമീപത്തുള്ളവർ ഓടിയെത്തിയപ്പോൾ പ്രശ്നമില്ല, സഹോദരൻ കാറിലുണ്ട്, നിങ്ങളാരും വരണ്ട എന്ന് പറഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു. ഈ ഭാഗത്ത് വാഹനങ്ങൾ അപകടകരമായി ഓടിച്ച് റീൽസ് എടുക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. അത് രാവിലെ ബൈക്ക്, കാർ, ജീപ്പ് തുടങ്ങിയ വാഹനങ്ങളുമായി എത്തി റീൽസ് നിർമ്മിക്കുകയാണ്. വാഹനങ്ങൾ അതിവേഗത്തിലും കാതടപ്പിക്കുന്ന ശബ്ദത്തിലും മറ്റും ഓടിച്ചാണ് റീൽസ് എടുക്കുന്നത്. അതിനിടയിൽ ആളുകൾ നടന്നു പോകുന്നതും മറ്റു വാഹനങ്ങൾ പോകുന്നതും ഒന്നും ശ്രദ്ധിക്കില്ല. പ്രഭാത സവാരിക്ക് ബീച്ചിലെത്തുന്നവർ ഭയന്നാണ് നടക്കുന്നത്. അപകട സമയത്ത് 2 കാറുകളും അടുത്തടുത്തായി ഓടുകയായിരുന്നു. അവ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയും ഏറെയായിരുന്നു. അതിനിടെ അപകടം വരുത്തിയ കാർ മാറ്റാൻ ശ്രമിക്കുന്നതായി ആരോപണമുയർന്നു. ആദ്യം പറഞ്ഞ കാർ നമ്പർ അപകടം വരുത്തിയ മത്സരോട്ടത്തിൽ പങ്കെടുത്ത 2 കാറുകളുടേതും അല്ലായിരുന്നു. പിന്നീട് 2 കാറുകളും വെള്ളയിൽ ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുത്തു. 2 ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.